ശ്രീ കാനൻ നോക്കൂ ചിദാനന്ദപുരി പറഞ്ഞതുപോലെ ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി അണനിരുന്നതിന് കാരണം പിണറായി വിജയനാണ് എന്ന് പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിലേക്ക് കൂടി എത്തിക്കുക എന്നുള്ള ലക്ഷ്യം കഴിഞ്ഞ ദിവസത്തെ കൂട്ടായ്മയ്ക്കുണ്ടായിരുന്നു സാർ തീർച്ചയായും ഈ ഹിന്ദുക്കൾ ഇത്രമാത്രം ഒന്നിച്ചു കൂടാനും ഇത് ഈ അയ്യപ്പൻ്റെ വിഷയത്തിൽ ജനങ്ങളെ ഒറ്റപ്പെടുത്തി മർദ്ദനമുറകളും ആ ശബരിമല ആചാര ലംഘനങ്ങൾക്കും സർക്കാരിൻ്റെ പൂർണ്ണമായ പിന്തുണ കൊടുത്തത് അയ്യപ്പ ഹൃദയങ്ങളിൽ അയ്യപ്പനോടുള്ള ഭക്തരുടെ ഹൃദയങ്ങളിൽ ഒരു മുറി മുറിപാടായിട്ട് തീർന്നിട്ടുണ്ട് ഈ മുറിപാട് കൊണ്ടാണ് ജനങ്ങൾ കംപ്ലീറ്റ് ഇപ്പോൾ ഹിന്ദു ഐക്യം എന്നുള്ള രീതിയിൽ ഹിന്ദുക്കൾ ഒന്നിക്കണം അല്ലെങ്കിൽ ഹിന്ദു ഐക്യ

പാർട്ടിയുടെ മാറി മാറി വരുന്ന കാരണം എന്താണ് ഈ നിഷ്പക്ഷ വോട്ടുകൾ സാധാരണ ജനങ്ങൾ പാർട്ടിക്കാർ പാർട്ടിക്കാരുടെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും പാർട്ടിയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഇംഗ്ലാവ് വിളിക്കും പക്ഷേ നിഷ്പക്ഷമായി നിൽക്കുന്ന ഈ ഒരു ജനവിഭാഗം ഉണ്ട് സാധാരണ രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും

ജനങ്ങളുടെ ഭക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടാതെ അവർക്ക് നല്ല രീതിയിൽ പ്രാർത്ഥിക്കാനും സ്വസ്ഥമായിട്ടും ജീവിക്കാനുള്ള രാജ്യം അയ്യപ്പ കർമ്മ സമിതി പറയുന്നത് അങ്ങനെ ചെയ്യുന്നില്ല ഈ സർക്കാർ എന്നാണ് തീർച്ചയായും ചിദാനന്ദപുരി പറഞ്ഞത് ഹൈന്ദവ വിഭാഗം ഒറ്റക്കെട്ടായി ഇടന്നിരുന്നു അതിന്റെ കാരണം പിണറായി വിജയനാണ് എന്ന് ഈ ഹൈന്ദവ സമിതി എല്ലാം പിണറായി വിജയനെതിരായി വോട്ട് ചെയ്യുമെന്നാണോ മനസ്സിലാക്കേണ്ടത് ഇല്ല സാർ തീർച്ചയായും ഇല്ല അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറ് സാറ് ഇപ്പൊ ഞാൻ എറണാകുളത്തിന്റെ എറണാകുളത്തുള്ള ആളാണ് സാറിന് അറിയായി ഈ എറണാകുളത്ത് ഈ വെള്ളപ്പൊക്കം പോലെ ഏറ്റവും കൂടുതൽ കഷ്ടപ്പാടുള്ള സ്ഥലം നമ്മുടെ എറണാകുളം ഡിസ്ട്രിക് ഇതിനെ സമീപ പ്രദേശങ്ങളുമാണ് ഇവിടെ എൻ്റെ ബന്ധുക്കളടക്കം ഉള്ള ആളുകൾക്ക് യാതൊരു പ്രൊട്ടക്ഷനും കിട്ടാതെ ഈ വെള്ളപ്പൊക്കത്തിൽ ഇത് അത് ഇതെന്നൊക്കെ പറഞ്ഞ് സർക്കാർ ചെയ്യുമെന്നെല്ലാം പറഞ്ഞിട്ട് വ്യക്തികൾ ചെയ്ത ഒരു സൗകര്യം പോലും ചെയ്യാത്ത ശബരിമല ശബരിമല വിഷയത്തിലാണല്ലോ ഈ വെള്ളപ്പൊക്കത്തിന്റെ കാര്യത്തിലല്ല ഒരു കൂട്ടായ്മ സാർ ഞാൻ പറഞ്ഞത് വെള്ളപ്പൊക്കത്തിന്റെ സമയത്തൊന്നും ആരും ഇങ്ങനെ ഒരു കൂട്ടായ്മയെ കുറിച്ച് ആലോചിച്ചിട്ട് പോലും ഇല്ല സാർ അത് ജനങ്ങൾ സാധാരണ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ അവരാണ് ഹെൽപ് ചെയ്തത് അവരെ അവര് എന്തോ ഒരു ഒരു ആചാര ലംഘനം ഉണ്ടാവുമ്പോ വലിയ ഇല്ല അതല്ല ഇതിന്റെ ഈ വെള്ളപ്പൊക്കത്തിന്റെ മറവിൽ കാര്യങ്ങൾ ജനങ്ങളില് എത്തിക്കാൻ ശ്രമിക്കാതെ വേറെ ഒരു മറ പോലെ സൃഷ്ടിച്ച് ഈ ആചാര ലംഘനം നടത്തിയെന്നാണ് എനിക്ക് എന്നെപ്പോലെയുള്ള സാധാരണ ഭക്തർക്കൊക്കെ തോന്നിയിട്ടുള്ളത് ഈ വെള്ളപ്പൊക്കത്തിൻ്റെയും മറ്റേ ഓക്കി ദുരന്തത്തിൻ്റെയും കാര്യങ്ങളൊന്നും സംസാരിക്കാത്ത സർക്കാർ ഇത്ര കാര്യമായിട്ട് ശബരിമല 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 എന്നുള്ളൊരു ഇത് കൊടുത്ത് അവിടെ സാർ നമുക്ക് ഇഷ്ടമുള്ള നമ്മുടെ അമ്മമാർക്ക് പോകണമെങ്കിൽ പോകട്ടെ ആ ഒരു ഏജ് ലിമിറ്റിന് ശേഷം പോട്ടെ ഇതിനു മുമ്പും സാർ ഈ നവോത്ഥാനം നവോത്ഥാനം എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടക്കുന്ന സമയത്ത് ഈ ശബരിമല ഈ ആചാരങ്ങളെല്ലാം ഉണ്ട് അത് ഇപ്പോൾ അത് അന്ന് നമ്മുടെ നവോത്ഥാന നായകന്മാർ ആരും ശബരിമല ഈ ഈ ആചാരങ്ങള് ലംഘിക്കപ്പെടണം അവിടെ കേരണമെന്ന് ആരും നിർബന്ധം പിടിച്ചിട്ടില്ല